സംസ്ഥാനത്തെ കോവിഡ് കേസുകൾ തുടർച്ചയായി രണ്ടാമത്തെ ദിവസവും 30,000 മുകളിൽ റിപ്പോർട്ട് ചെയ്തതോടുകൂടി രാജ്യത്തെ ആകമാനമുള്ള കോവിഡ് കേസുകളുടെ എണ്ണത്തിനും വർധനമുണ്ടായിരിക്കുകയാണ്. 44,000 കോവിഡ് കേസുകൾ കഴിഞ്ഞ 24 മണിക്കൂറിനകത്തെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് അവസാനത്തെ കണക്കുകൾ പുറത്തു വരുന്നത്. സംസ്ഥാനത്തെ കോവിഡ് കേസുകൾ കഴിഞ്ഞ ദിവസം 30,000 മുകളിൽ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരമൊരു വലിയ വർധന രാജ്യത്തുമുണ്ടായിരിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം, സംസ്ഥാനത്ത് 30,000 കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും കൂടി ചേർത്ത് 14,000 കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ളതും കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തുന്നത്. നിലവിൽ കേരളത്തിനെ കൂടാതെ മഹാരാഷ്ട്രയിലും കോവിഡ് കേസുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വരികയാണ്. തുടർന്ന് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ ഇപ്പോഴത്തെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണെന്ന് വിലയിരുത്തുകയും ചെയ്തു. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി തന്നെ നേരിട്ട് നടത്തിയ വിലയിരുത്തൽ പ്രകാരം കേരളത്തിൽ കോവിഡ് കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന മേഖലകളിൽ രാത്രികാല കർഫ്യൂ അടക്കം കർശനമായി ഏർപ്പെടുത്തണം എന്നൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. കോവിഡുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കണം. സംസ്ഥാനത്തെ കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് വലിയ ആശങ്കയാണ് രാജ്യത്തിലെമ്പാടും ഉണ്ടാക്കുന്നത്. രാജ്യം മുഴുവനായി റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളുടെ 67% കേരളം എന്ന് പറയുന്ന ഒരു ഒറ്റ സംസ്ഥാനത്ത് നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കോവിഡിന്റെ രണ്ടാം തരംഗം വന്നപ്പോൾ കേരളത്തിലും മഹാരാഷ്ട്രയിലുമാണ് കനത്ത ഒരു ആഘാതം ഉണ്ടാക്കിയത്. ഇപ്പോഴത്തെ കോവിഡ് കേസുകളുടെ എണ്ണം എടുത്ത് നോക്കുമ്പോൾ കേരളത്തെ മഹാരാഷ്ട്രയും കൂടാതെ വടക്കേ കിഴക്കൻ സംസ്ഥാനങ്ങളിലും പലയിടത്തും കോവിഡ് കേസുകൾ ഗണ്യമായി ഉയരുന്നുണ്ട്. ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ തന്നെ കേന്ദ്രം നേരിട്ട് തന്നെ വിലയിരുത്തുന്നുണ്ട്. അതുപോലെ അവിടുത്തെ പ്രതിരോധ പ്രവർത്തനങ്ങളും അതുപോലെ നിലവിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ വിലയിരുത്തലുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കോവിഡ് കേസുകൾ കുറയാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് നടപടികൾ സ്വീകരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടക്കുന്നുണ്ട്. സംസ്ഥാനത്ത് കോവിഡ് വാക്സിനേഷൻ ഡ്രൈവുകളെല്ലാം വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഏകദേശം 2 കോടിക്ക് മുകളിൽ പേർക്ക് ആദ്യ ഡോസ് വാക്സിൻ കൊടുക്കാൻ സംസ്ഥാനത്ത് സാധിച്ചിട്ടുണ്ട്. പക്ഷേ കോവിഡ് കേസിൽ എണ്ണത്തിൽ കാര്യമായ ഒരു കുറവ് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നതൊരു തിരിച്ചടി തന്നെയാണ്. വാക്സിനേഷൻ വളരെ വേഗത്തിൽ ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ സാധിച്ചത് കാരണം രോഗം ഗുരുതരമാകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ജനങ്ങളെ ഒരു പരിധിവരെ രക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് വരുന്നില്ല. ഓണത്തിന് ശേഷമുള്ളൊരു വിലയിരുത്തൽ അനുസരിച്ച് ഒരുപക്ഷെ കോവിഡ് കേസുകളുടെ എണ്ണം സംസ്ഥാനത്ത് ദിനം പ്രതി 40,000-50,000 റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ ആരോഗ്യ വകുപ്പിനൊക്കെ ആണെങ്കിലും വലിയ തലവേദനയാകും ഇത്. നിലവിൽ തന്നെ ICU വെന്റിലേറ്റർ സൗകര്യങ്ങൾ പലയിടങ്ങളിലും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ കേസുകൾ ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യുകയും അതിനോട് അനുബന്ധിച്ച് തന്നെ രോഗമുക്തി നിരക്ക് ദിവസം ഉയരുകയും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കും, പ്രത്യേകിച്ച് ബെഡുകൾ ഒഴിവരാതിരുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.